ഹായ് ഡി എസ്, ബി ടീം ഡയറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേർത്ത് പിടിക്കാൻ ഞങ്ങളുമുണ്ടെന്ന സന്ദേശത്തോടു കൂടി സ്നേഹസാന്തന കൂട്ടായ്മയുടെ കൂന്മാവ് ഇവഞ്ചൽ ആശ്രമത്തിലെ അന്തേവാസികളുടെ അടുത്തേക്ക് ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ എം എ കബീർ സാർ സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര. സ്നേഹസാന്തനം ചാരിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എറണാകുളം കൂനന്മാവിലേക്കുള്ള ആശ്രമത്തിലേക്കുള്ള യാത്രയിലാണ് നിങ്ങളെല്ലാവരും ഉള്ളത്. നിങ്ങളെ യാത്ര അയക്കുക എന്നുള്ളതാണ് വീട്ടിൻ്റെ ഒരു ചെറിയൊരു പരിപാടി. ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. അതുപോലെ തന്നെ ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവിടങ്ങാടി നഗരസഭാ കൗൺസിലർ പി കെ അബ്ദുല്ലാസീസ് അവരുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇത്രയും ബഹുമാനപ്പെട്ട സ്നേഹ മനസ്സിലുള്ള വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നലെ രാത്രിയാണ് ഇന്ത്യയിൽ ഈ കാര്യം സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് പാലത്തങ്ങി പ്രദേശത്ത് വരുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഡോക്ടർ ചെടിയിൽ മച്ചഞ്ചേരി ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസം വ്യത്യസ്തമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഈ സാന്ത്വനം സ്നേഹസാന്ത്വനം ചാരിറ്റി കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ യാത്ര വളരെയധികം മനസ്സിന് ഉല്ലാസം കിട്ടുന്ന, കാരണം ഇതെല്ലാം ഓരോ പ്രദേശത്തെ നന്മ മരങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഓരോ നമ്മളെ ഈ മലബാർ ഭാഗത്തുള്ള ഇതുപോലത്തെ ചാരിറ്റി നടത്തുന്ന ഓരോരുത്തരെ ക്രോഡീകരിച്ചിട്ടാണ് യാത്ര എന്നത് മനസ്സിലായത്. വളരെയധികം പുണ്യം കിട്ടുന്ന ഒരു യാത്രയാണ് എല്ലാവർക്കും പുറപ്പെടുന്നത്. അതിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കൂനമ്മാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. കൂനമ്മാവിലുള്ള ഒരു അന്തേവാസികളുടെ ആശ്രമം, ഒരു ഇവാഞ്ചൽ ആശ്രമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചാരിറ്റി പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് സ്നേഹസാന്തനം ചാരിറ്റി കൂട്ടായ്മ. ആ സ്നേഹസാന്തനം ചാരിറ്റി കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ളൊരു സ്നേഹയാത്ര നമ്മൾ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കറിയാം ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും നിറസാന്നിധ്യമായ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും എൻ്റെ നാട്ടുകാരനുമായ പ്രിയപ്പെട്ട ഡോക്ടർ എം എ കബീർ സാഹിബ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ജീവകാരുടെ പ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സേവനത്തിന് മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് വരെ ലഭിച്ചിട്ടുണ്ട്. എം എ കബീർ സാഹിബ് ഈ സ്നേഹ ചാരിറ്റി കൂട്ടായ്മയുടെ
പ്രവർത്തകരാണ്, പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബി ടീമിൻ്റെ ലീഡേഴ്സും അതുപോലെ തന്നെ ബി ടീമിൻ്റെ ലേഡീസ് വളണ്ടിയർമാരടക്കമുള്ള ഒരു വലിയൊരു സംഘമാണ് ഇന്നിവിടെ ഈ ആശ്രമത്തിൽ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ അന്തേവാസികളായ ആളുകൾ നമുക്കറിയാം, കാരണം ഈ അന്തേവാസികൾ അവരെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തോടെ നമ്മോടൊപ്പം ജീവിക്കേണ്ടവരാണ്. ചില കാരണങ്ങളാൽ അവരെ പിന്നെ ഒരു 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 ഷെൽട്ടർ ഒരു സ്ഥലത്ത് താമസിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ആശ്രമം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും എല്ലാം ശേഖരിച്ചു കൊണ്ട് അവർക്കത് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സ്നേഹയാത്രയുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു ദിവസം ഇവിടെ അവരെ കൂടെ ചിലവഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ ഡോക്ടർ എം എ കബീർ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ചാരിറ്റി പ്രവർത്തകരെ ഈ അവരെല്ലാം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ചണ്ടമേളത്തിൻ്റെയും വാദ്യമേളങ്ങളുടെയും അതുപോലെ തന്നെ പൂക്കാവലിയുടെയും ഒക്കെ എല്ലാം ഇതിൻ്റെ അകമ്പടിയോടെ സ്വീകരിച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഏതാനും നിമിഷങ്ങൾക്കകം അതുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെ ഇവർ സംഘടിപ്പിച്ച പ്രോഗ്രാം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കും അവിടെ തുടങ്ങും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയായി.